കല്യാണി 333 എന്നിടാനുള്ള കാര്യം എന്താ? സത്യമായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ കല്യാണി നോക്കുമ്പോൾ ഓൾറെഡി യൂസർ നെയിം ഉണ്ട്, അനിൽ കല്യാണി അനിൽ നോക്കുമ്പോൾ അതും ഓൾറെഡി ഉണ്ട്. അപ്പൊ പിന്നെ 3 എന്റെ ഫേവറേറ്റ് നമ്പറാണ്. അപ്പൊ അത് ഇട്ടപ്പത്തേനും വന്നു കല്യാണി 3 വന്നു. അപ്പൊ ഞാൻ പിന്നെ 333 ആക്കിയപ്പോഴത്തേക്കും കിട്ടി. ആണ്, ഇപ്പൊ ഇടയ്ക്ക് ആലോചിക്കാറുണ്ടോ ചേട്ടാ അങ്ങനെ വേണമായിരുന്നോ എന്നൊക്കെ ആലോചിക്കാറുണ്ടോ? ഇത്രയധികം ഫോളോവേഴ്സ് കൂടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് ആൾക്കാർ ആലോചിക്കോ? ഞാൻ ഈ ഇടയ്ക്ക് വിചാരിച്ചു മാറ്റി കല്യാണി അനിലാക്കാന്ന്. പിന്നെ വെച്ച് വേണ്ട, ലൈക്ക് എല്ലാരും എന്നെ കണ്ട ഉടനെ വിളിക്കുന്നത് 333 അങ്ങനെ വിളിക്കും, 333 അല്ലേ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അതൊരു ഐഡന്റിറ്റി പോലെയായി. ആണ്, ഈ 333 വേറെ ചില പേരുകളും ഉണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നല്ലോ. കല്യാണി എന്നുള്ളതല്ലായിരുന്നു ആദ്യത്തെ പേര്, വേറൊരു പേരായിരുന്നു. ഇതൊക്കെ എവിടെ നിറഞ്ഞെന്നാണോ പ്രൊഡ്യൂസർ വന്ന് പറഞ്ഞു തന്നതാ? അല്ല, ഇതൊക്കെ ഞാൻ ആരും അറിയാണ്ടിരിക്കാൻ മാറ്റിയത് എങ്കിൽ ശരി, ആരും അറിയാണ്ടിരിക്കാനുള്ള ആ പേര് വെളിപ്പെടുത്തുന്നില്ല. അത് പ്രശ്നമില്ല, ഇല്ല. അഭിഷേക അനിൽ എന്നായിരുന്നു പേര്. അപ്പൊ എനിക്ക് ചെറുതിലേ എനിക്ക് ഇഷ്ടമല്ല ആ പേര്, അമ്മയ്ക്കും ഇഷ്ടമല്ല. അച്ഛന്റെ ക്രിയേറ്റിവിറ്റിയിൽ അച്ഛൻ കണ്ടുപിടിച്ച ഒരു പേരാ. അങ്ങനെ അച്ഛൻ സമ്മതിച്ചോ? ഓ, എന്നോട് പണ്ടേ പറയുമായിരുന്നു, നീ 10th കഴിയുമ്പോഴത്തേക്ക് മാറ്റിക്കോ. കല്യാണി വീട്ടിൽ വിളിക്കുന്ന പേരന്നെ. എന്നെ ആക്ച്വലി അങ്ങനെ അഭിഷേകാന്ന് സ്കൂളിൽ കുറച്ചുപേരെ വിളിക്കുള്ളൂ, എല്ലാരും കല്യാണി തന്നെ വിളിക്കുന്ന. അപ്പോ മാറ്റുന്നതിന് ഇവിടെ പ്രശ്നമൊന്നുമില്ല. കല്യാണിയുടെ കുറെ അച്ചീവ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോ, സ്വന്തമായിട്ട് ഒരു കാറൊക്കെ എടുത്തിട്ടുണ്ടല്ലേ ഈ ചെറിയ പ്രായത്തില്. എങ്ങനെ, സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണോ അതോ അച്ഛനും അമ്മയും സപ്പോർട്ട്, ഐ മീൻ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്തോ, എങ്ങനെയായിരുന്നു അത്? കാറ് ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുള്ള പണ്ട് കാർ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിപ്പോ നാട്ടില് സെറ്റിൽ ആയ ശേഷം പണ്ടത്തെ കാറ് കൊടുത്തു ഞങ്ങള്. ഇപ്പൊ കാറില്ലായിരുന്നു, എടുക്കണം എന്ന് പ്ലാൻ ചെയ്തിരുന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് സ്വന്തമായിട്ട് ഞാൻ തന്നെ പൈസ കൊടുത്ത് കാറ് വാങ്ങണം എന്നുള്ളത്. എന്നെയൊക്കെ 18-ാമത്തെ 10-ാമത്തെ വയസ്സിൽ വീട്ടുകാർ എന്തൊക്കെ ഇങ്ങോട്ട് വാങ്ങിച്ചു തരുമെന്നുള്ള അടിമൂടിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇവിടെ ഒരാള് സ്വന്തമായിട്ട് കാർ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു, എടുത്തു. അങ്ങനെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഞാൻ എന്റെ പൈസ കൊണ്ട് തന്നെ എടുക്കാം. ഞാൻ ആദ്യം സ്കൂട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കാറ് വാങ്ങി. അപ്പോ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഞാൻ തന്നെ വാങ്ങണമെന്ന്. അപ്പൊ അവരും പറഞ്ഞു വാങ്ങിക്കോളൂ. അല്ല, എന്നാലേ നമ്മുടെ ഒരു മലയാളി മൈൻഡ് സെറ്റില് അച്ഛനും അമ്മയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോള് എന്ന് പറയുന്നത് എന്തെങ്കിലും പഠിക്കണം, പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടണം, സെറ്റിൽ ആവണം, അതിനിടയിൽ റീൽസ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അവർക്ക്. അയ്യോ, ഇതൊക്കെ വിടണോ, ടിക്ടോക്ക് ഇങ്ങനെ ഈ വഴിക്ക് പോകുമോ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനുകൾ. ഈ ടെൻഷനുകൾ വീട്ടിലും ഉണ്ടായിരുന്നു? ഇല്ലാന്ന് പറഞ്ഞാ കള്ളത്തനോ. ആദ്യമൊക്കെ ഉണ്ട്, ഡാൻസ് ഇല്ല കേട്ടോ. ഡാൻസ് അമ്മയുടെ ആഗ്രഹത്തിലാണ് എന്നെ ഡാൻസ് പഠിക്കാൻ കൊണ്ടാക്കിയത്. അപ്പൊ അതിന് ഫുൾ സപ്പോർട്ടായിരുന്നു. പക്ഷെ വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയ എല്ലാരും കാണുന്ന ഒരു സംഭവം, എന്റേത് ഓൾമോസ്റ്റ് ഒരു വർഷത്തേക്ക് എന്റെ ടിക്ടോക്ക് അക്കൗണ്ട് പ്രൈവറ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പൊ ചെയ്യുന്ന പോലെ തന്നെ ഫുൾ അതേപോലത്തെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഗെറ്റപ്പ് ഒക്കെ ഇട്ട് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കും. ആകെ കാണുന്നത് ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ എന്റെ ഫ്രണ്ട്സിന് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് വെറുപ്പിക്കുമായിരുന്നു ആ സമയത്ത്. എന്റെ വീഡിയോ തന്നെ ഞാൻ ഇടും. അപ്പൊ ആ സമയത്ത് ഇത്ര പേരെ കാണുള്ളൂ. അപ്പൊ ഇവർക്ക് പിന്നെ കണ്ടപ്പോ എന്റെ ചേട്ടൻ വന്ന് പറഞ്ഞു, നീ പിന്നെ പബ്ലിക് ആക്കിക്കോ, നല്ല രീതിയിൽ ചെയ്താൽ മതി, പബ്ലിക് ആക്കിക്കോ എന്ന് പറഞ്ഞ ശേഷമാണ് പബ്ലിക് ആക്കിയത്. ഇതുവരെ ഇവർ ചെയ്യരുതൊന്നും അങ്ങനെ എന്നെ ബാക്കോട്ട് വലിക്കൊന്നും ചെയ്തിട്ടില്ല. നല്ല രീതിക്ക് നിനക്ക് സന്തോഷം ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, പഠിത്തൊഴപ്പരുത്. കൃത്യമായിട്ട് പാലിച്ചോ പഠിത്തൊഴപ്പരുത്? വളരെ കൃത്യമായി ഞാൻ പഠിക്കാറുണ്ട്. ഇതുവരെ ഉണ്ട്.